ഇതുണ്ട്, ഇത് ഒരു ചെറിയ പീസ് നമ്മൾ വെച്ചിരുന്നതാണ് കേട്ടോ. അത് ഈ ഒരു ചെറിയ പീസ് മാത്രമേ ഉള്ളായിരുന്നു. നമുക്ക് ഇതിന്റെ ഇലകളിലെല്ലാം എത്തത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. എങ്ങനെയുണ്ട് നമ്മുടെ പോത്തോസ്? നമ്മുടെ വീടിനകത്തുള്ള പോത്തോസാണ് കേട്ടോ ഇത്. നോക്കിയേ, നല്ല ഭംഗിയായിട്ട് നമ്മളിപ്പോൾ ഒരു വർഷത്തിന് മേളിലായി ഈ പോത്തോസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ പോത്തോസിന് കൊടുക്കുന്ന അടിപൊളി ഒരു വളമാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അത് ഉണ്ടെങ്കിൽ നമുക്ക് പോത്തോസിന് വേറെ ഒന്നും വേണ്ട. നമ്മുടെ ഈ പോത്തോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വെയിലൊന്നും എപ്പോഴും വേണമെന്നില്ല. നമുക്ക് ഏത് സമയത്തും ഇത് നമുക്കെപ്പോഴും നമുക്ക് വീടിനകത്ത് തന്നെ വെക്കാം. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കെയറും കാര്യങ്ങളുമാണ് നമുക്ക് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഇത്രയും ഭംഗിയായിട്ട് വളർത്തിയെടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ ഇതുപോലുള്ള പോത്തോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കേണ്ട. അതുപോലെ നമ്മുടെ ഇതുപോലുള്ള സാധനങ്ങളോ എല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ponnappan.in എന്നുള്ള വെബ്സൈറ്റിലൊന്ന് കയറി നോക്കുക. ഇതിൻ്റെ പോട്ടിംഗ് മിക്സർ ആണെങ്കിലും പോത്തോസ് ആണെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കും. താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മളിത് ഇതുപോലെ നാലെണ്ണം ഈ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഈ ഇതുപോലുള്ള പോട്ട് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഭിത്തിയിൽ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് അതിന് ശേഷം നമ്മൾ വെള്ളത്തിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പോത്തോസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട്. ഇത് നാലും നല്ല ഭംഗിയായിട്ട് തന്നെ വളരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഒഴിക്കുന്ന വെള്ളത്തിൽ ഒരു മരുന്നും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം എന്താണ് ഞാനിതിൻ്റെ ഫോളിയർ സ്പ്രേയും അതുപോലെ തന്നെ ഇതിൻ്റെ ചോട്ടിലും എന്താണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് നോക്കാം. നോക്കി, ഇത് നമ്മുടെ വാഷ് ഏരിയ ആണ്. അപ്പോൾ ഈ വാഷ് ഏരിയയിൽ വെച്ചിരിക്കുന്ന പോത്തോസാണ് ഇത്. ഒന്ന് അല്പം വള്ളി വീശിയപ്പോൾ ഞാനതൊന്ന് പടർത്തി കൊടുക്കുകയാണ്. നോക്കി എങ്ങനെയുണ്ട്. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറയാം. ഞാൻ നിങ്ങളെ ഇന്നൊരു കാര്യം പരിചയപ്പെടുത്താം. കാരണം നമ്മളിപ്പോൾ കൂടുതലും കൃഷി ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തുമാത്രം അത് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാസ കീടനാശിനിയൊക്കെ ഒഴിവാക്കുന്നതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒത്തിരി ബെനിഫിറ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നത് പുസ്തകം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസൊക്കെ വായിക്കുമ്പോഴത്തേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഓഡിയോ ബുക്കുണ്ട്, കുക്കു FM എന്നാണ് അതിൻ്റെ പേര്. ശരിക്കും ഒത്തിരി പുസ്തകങ്ങൾ നമുക്ക് അതിനകത്തു നിന്ന് കിട്ടുകയും ഏകദേശം 4000-ത്തോളം പുസ്തകങ്ങൾ പല ലാംഗ്വേജിൽ നമുക്ക് അതിനകത്ത് വായിക്കാൻ പറ്റും. വായിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഹൗ ടു ഹീൽ യുവർ മെറ്റാബോളിസം എന്ന് പറയുന്ന ഒരു പുസ്തകം കേൾക്കാനിടയായി. അന്നേരമാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ, അതായത് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതൽ മനസ്സിലാകാൻ തുടങ്ങിയത്. നമുക്കറിയാമെങ്കിലും ഇത്തരം കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി കിട്ടുകയാണ്. അപ്പോൾ ഇപ്പോൾ പുസ്തകം വായിക്കാനായിട്ട് നമുക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള ഓഡിയോ ബുക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കുകയും അതോടൊപ്പം പുസ്തകം വായിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാറിക്കിട്ടുകയും നമുക്ക് കൂടുതൽ അറിവ് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ മമ്മിക്കൊക്കെ അത് വായിക്കും. മമ്മി ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ്. മമ്മിക്കൊക്കെ ഇത് കേൾക്കാനായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് ഇത് താല്പര്യമുണ്ടെങ്കിൽ ഈ കുക്കു FM ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷന് 399 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ 50% ഡിസ്കൗണ്ട് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ ദീപു 50 എന്നുള്ളൊരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ മതി നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ സമയം കളയാതെ കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്രഹിക്കാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കയറി ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ പോത്തോസിന് ഉപയോഗിക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഫിഷ് അമിനോആസിഡ് ആണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 1 കിലോ മത്തി ഉണ്ടെങ്കിൽ, മത്തിയാണ് ഏറ്റവും നല്ലത്, 1 കിലോ മത്തി അല്ലെങ്കിൽ ഫിഷ് വേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അതും 1 കിലോ ശർക്കരയും കൂടെ ഒരു മാസത്തോളം നമ്മളൊന്ന് എയർ ടൈറ്റായിട്ട് വായു കടക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റ് പ്രാണികളൊന്നും കയറാത്ത രീതിയിൽ ഒന്ന് കുപ്പിയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഫിഷ് അമിനോആസിഡ് കിട്ടും. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. ഏറ്റവും നൈട്രജൻ കണ്ടൻറ്റ്, അതായത് ചെടികളുടെ ഇലകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നൈട്രജനാണ്. അപ്പോൾ ഈ നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഫിഷ് അമിനോആസിഡിനകത്താണ്. അപ്പോൾ അതുപോലെ മറ്റ് പ്രാണിശല്യമൊക്കെ ഒഴിവായി കിട്ടുകയും ചെയ്യും ഈ ഫിഷ് അമിനോആസിഡ് ഉപയോഗിക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ പോത്തോസിന് ഏറ്റവും നല്ല സാധനമാണ് ഈ ഫിഷ് അമിനോആസിഡ്. ഇത് ചെടികളിലൊന്ന് ഇലകളിൽ സ്പ്രേ ചെയ്യുകയും അതുപോലെ തന്നെ ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ നമ്മൾ വെള്ളത്തിൽ വെക്കുന്ന ചെടികൾക്കാണെങ്കിലും ഇതൊരു 2 ഡ്രോപ്പ് ഇറ്റിച്ചൊഴിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ വീടിനകത്ത് വെച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഭാഗങ്ങളിലൊക്കെ സ്പ്രേ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം എടുത്തൊന്ന് പുറത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ. നോക്കിയാൽ നമ്മുടെ ഇപ്പോൾ വാഷ് ഏരിയയിലിരുന്ന ചെടിയൊക്കെയാണ്. ഇതെല്ലാം നമ്മളെടുത്ത് പുറത്ത് വെക്കും. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റെയറിൻ്റെ അവിടെ ഉള്ളതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതും കൂടെ എടുത്ത് വെച്ച് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് 1 ലിറ്റർ വെള്ളം
ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു 3 ml മുതൽ 5 ml വരെയാണ് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് വേണ്ടത്. അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡ് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു അടപ്പ് എന്നുള്ളതാണ്. ഇതിന് ഒരു 2 അടപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 5 ml എന്ന് പറയാം. അപ്പോൾ ഏകദേശം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫിഷ് അമിനോ ആസിഡ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു 2 അടപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കുലുക്കിയതിന് ശേഷം നമുക്ക് ഇത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതുപോലെ ഒരു കുപ്പി വെള്ളം, 1 ലിറ്റർ വെള്ളം നമ്മൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മുടെ സ്റ്റെയറിൻ്റെ സൈഡിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ഏകദേശം ഒരു കണക്കിൽ ഒരു അല്പം നമ്മൾ അതിനകത്തും ഒഴിച്ചു കൊടുക്കുന്നു. നോക്കിയേ, അപ്പോൾ ഇത് അപ്പോൾ ഇതാണ് നമ്മളിതിനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നോക്കിയേ, ഇത് നമ്മുടെ മഞ്ജുള പോത്തോസാണ്. അപ്പോൾ ഇത് ഞാൻ വള്ളി വീശ് ചെയ്ത് ഒന്ന് ചട്ടിയിലേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലുള്ള വലിയൊരു ചട്ടിയിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ പോട്ടിംഗ് മിക്സറ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പോട്ടിംഗ് മിക്സറുണ്ട്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റിൽ നിന്ന് കയറി വാങ്ങിക്കാം കേട്ടോ. നമ്മുടെ പെർലൈറ്റും വെർമിക്ലേറ്റ് അതുപോലെ തന്നെ സ്യൂഡോമോണാസ് അതുപോലുള്ള എല്ലാ സാധനങ്ങളും കൂടെ ചേർത്ത് ചാണകപ്പൊടിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു മിശ്രിതമാണ്. അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റ് പോട്ടിംഗ് മിക്സർ നമുക്ക് ഇതിനകത്തേക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിത് നിറച്ചു കൊടുക്കാം. കാരണം വലിയ ചട്ടിയിൽ വെക്കുമ്പോൾ അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന വേര് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പോത്തോസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് പറിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് മണ്ണിലാണ് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളി വേരൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുണ്ട്, ഇത് ഒരു ചെറിയ പീസ് നമ്മൾ വെച്ചിരുന്നതാണ് കണ്ടോ. അത് ഈ ഒരു ചെറിയ പീസ് മാത്രമേ ഉള്ളായിരുന്നു. അതിനകത്തു നിന്നാണ് ഇത്രയും ഭംഗിയായിട്ട് വരുന്നത് കണ്ടോ. ഇതിപ്പോൾ 4 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ വലിയൊരു പോട്ടിലേക്ക് ഇത് റീപോട്ട് ചെയ്തു. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു സ്പ്രേയർ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഇലകളിലെല്ലാം എത്തത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വളവും നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്കണം. കാരണം പോത്തോസ് ഉണ്ടെങ്കിൽ വലിയ കെയറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വീട്ടകം നല്ല ഭംഗിയായിട്ട് ഇൻഡോർ പ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ പോത്തോസ് കൊണ്ട് അലങ്കരിക്കാനായിട്ട് സാധിക്കും. നല്ല സ്റ്റൈലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയല്ലേ ഇതൊക്കെ വീട്ടിലിരിക്കുന്ന കാണുമ്പോൾ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പോത്തോസ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ എന്തെങ്കിലും പല വെറൈറ്റീസ് ഉള്ള പോത്തോസ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ponnappan.in എന്നുള്ള വെബ്സൈറ്റിൽ വാങ്ങിക്കാം. നമ്മുടെ ഈ പോട്ടിംഗ് മിക്സറും ഇതെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫിഷ് അമിനോ ആസിഡ് നമ്മുടെ ഈ ചെടിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് വളർന്നു വരാൻ ഇത് നല്ലതാണ് കേട്ടോ.